اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقه قولي ايتوم سنة أهبهما نادر بغل نرنجا جكشي സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ചെതിരീബ് ഹത്തമുൽ ഖുർആാൻ പാരായണ പഠന ക്ലാസിൻ്റെ സെക്കൻഡ് ബാച്ച് പതിനേഴാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നമ്മളെല്ലാവരും പതിനേഴാമത്തെ ക്ലാസ്സിൽ അള്ളാഹു സുബെഹാനഹു വായാല പരിശുദ്ധമായ ഖുർആാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഖുർആാൻ ഷിഫയാണ് നമ്മുടെ എല്ലാ രോഗികൾക്കും അള്ളാഹു സുബെഹാന ഹൂബത്താല ഖുർആാനിൻ്റെ വറക്കത്ത് കൊണ്ട് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആൻ ഷാഫിയ ആണ് വിശുദ്ധ ഖുർആനിൻ്റെ ഷഫായത്ത് ലഭിച്ച് സ്വർഗത്തിലെത്താൻ അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് റമദാൻ പതിനാറ് നാളെയാണ് റമദാൻ പതിനേഴ് ബദർ ദിനം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും തമ്മിൽ നടന്ന സമരം ഹബീബായ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വളരെ കുറച്ച് സഹാബ സർവായുധ സജ്ജരായ ഒരു വലിയ സൈന്യത്തോട് ഏറ്റുമുട്ടി വിജയം വരിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിനു വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ച വലിയ ഒരു ത്യാഗത്തിൻ്റെ കഥയാണ് ബദർ നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ ആദ്യമായി റമദാൻ നോമ്പ് പിടിച്ച് സഹാബത്ത് സമരത്തിനിറങ്ങുകയാണ് നമുക്കറിയാം ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ സമരത്തിന് സഹായത്തിനു വേണ്ടി അള്ളാഹു സുബഹാന ഹൂവത്താല അവൻ്റെ മലക്കുകളെ അവതരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ബദർ ചരിത്രം അറിയാം പഴയ കാലത്തൊക്കെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബദർ പാടിപ്പറയൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ അങ്ങനെയുള്ള പരിപാടികളിൽ ഒരുപാട് അത് ആസ്വദിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ബദർ മൗലിദ് നമ്മൾ ഓതുന്നവരാണ് ബദർ നേർച്ച നമ്മൾ നടത്തുന്നവരാണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് അള്ളാഹു സുബഹാനഹൂബര ഏറ്റവും ആദരിച്ച ബഹുമാനിച്ച അതിവിശിഷ്ടരായ ആളുകളുടെ മതഹകൾ കീർത്തനങ്ങൾ പറയുകയും പാടുകയും ചെയ്യുകയും അത് പാടുകയും പറയുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ അങ്ങനെ അവരുടെ ഇഷ്ടവും പൊരുത്തവും അവരുടെ പ്രീതിയും വാങ്ങുകയും അവരുമായി ആത്മീയമായി നല്ലൊരു കണക്ഷൻ ഒരു ബന്ധം സ്ഥാപിക്കുകയും നാളെ നമ്മൾ മഹ്സറയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഹെൽപ്പിന് നമുക്കൊരു ശഫായത്തിന് അവരൊക്കെ ഉണ്ടാവുകയും ചെയ്യുക ഇത് ലക്ഷ്യമാക്കിയാണ് പഴയകാലം മുതലേ ബദർ പരിപാടികളിലൊക്കെ നമ്മൾ പോവാറുള്ളത് ബദരീങ്ങളെ സ്മരിക്കുന്നതിലും അനുസ്മരിക്കുന്നതിലും ബദരിയങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുന്നതിലും ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഹാകവി മോയിൻകുട്ടി മോയിൻകുട്ടിവൈദ്യരുടെ ബദർ പടപ്പാട്ട് ബദർ ഒരു വലിയ സംഭവമാണ് ബദർ ദിനം വരുമ്പോൾ മോയിൻകുട്ടി വൈദ്യരെ ഒന്ന് സ്മരിക്കാതെ ബദരിങ്ങളെ ഒന്ന് പാടാതെ പറയാതെ നമുക്കൊരിക്കലും ഒരു ബദർദിനം ഉണ്ടാവരുതല്ലോ അതിനുവേണ്ടി ഒന്ന് രണ്ടു ഭാഗങ്ങളിവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ മൈൻകുട്ടി വൈദ്യർ തുടങ്ങുന്നത് തന്നെ ബിസ്മി ചൊല്ലി തുടങ്ങുകയാണ് കഥയുടെ അവതരണം എന്നിട്ട് ഒരുപാട് വളരെ മനോഹരമായ വരികളിലൂടെ ബദറിൻ്റെ പശ്ചാത്തലം മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി നമുക്ക് എത്തിടുക ഈരാറും പോറുത്ത പിറകേ സഹാബികളും ിദരുംബിക്കൊരു വിശേഷം വിരുത്തി വിരുത്തിള അല്ലേ പഴയകാലത്തൊക്കെ ഇപ്പോഴും ആളുകളുടെ നാവിലൊക്കെ ഊറി വന്നിരുന്ന പാട്ടിൻ്റെ ശകലങ്ങളാണിത് ബദർന്ന് കേൾക്കുമ്പോൾ ഈ വരികൾ ഒരിക്കലും നമ്മൾ മറന്നുപോകില്ല ഏതുവരി നേരം ൊടിമൂടെ അതിലൊണ്ട് വർണമദിരണ്ടുംസുവതുമാമേ സതേ എന്തോ ഒരു മനോഹരമായി ആ സമരത്തിനുള്ള പുറപ്പാടിൻ്റെ റസൂലുള്ളാഹി റസൂർല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിൻ്റെയും കൈവശമുണ്ടായിരുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും അവിടെ സംവിധാനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് മൊയിൻകുട്ടി വൈദ്യർ പാടുകയാണ് അപ്പോൾ ഇപ്രവശത്തോ അബൂജഹല് മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ് നിങ്ങൾ നോക്കി അബൂജഹലിൻ്റെ അബൂജഹലിൻ്റെ ഒരു പ്രാർത്ഥന അള്ളാഹു സുബഹാനഹൂവത്താലെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഒരുങ്ങിയ സമയത്തുള്ള പ്രാർത്ഥനയാണ് അബൂജഹലിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല എല്ലാവരും കേട്ടിട്ടില്ലേ പുറപ്പെട്ട പുൻ കിബൃ പൊങ്കിയാസിൽ മിക മികവായ പട്ടുകളാൽ ചട്ടകളും അരനാട് ചൊട്ടികളും പല പണി പുതുവായൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലാ എന്നിട്ട് ആ വരുന്ന സമയത്ത് കഴമ്പയുടെ ഖില്ല പിടിച്ചിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്

ഒരു കൂട്ടർ ഹക്കിൻ്റെ ആളുകൾ അടുത്ത കൂട്ടരോ ബാത്തലിൻ്റെ ആളുകൾ അവരാരാണെന്ന് ഉടയോനെ നിനക്കറിയാമല്ലോ ഈ ഈ ഈ ഈ ഗേഹത്തിൻ്റെ കഴമ്പയുടെ നാഥ അതുകൊണ്ട് അവരെ നീ ഒന്ന് തരണം അവരെ നീ ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഹക്കിൻ്റെ ആളുകളെ ആ എന്ന് പറഞ്ഞിട്ടാണ് അബൂജഹൽ വരുന്നത് അബൂജഹലിൻ്റെ പ്രാർത്ഥന അതവിടെ സ്വീകാര്യമായി അവനൊന്നുകൂടെ പറഞ്ഞു നോക്കി

രണ്ടാൽ ഒരു ദീനിനെ പോലീസെ ആക്കി നീ ദിൽ കാത്തുകൊൾ ഒരു ദീന് ഹക്കാണ് ഒരു ദീൻ ബാത്തിലാണ് അപ്പോൾ ഹക്കിൻ്റെ ആളുകളെ നീ വിജയിപ്പിക്കണേ എന്നും പറഞ്ഞ് അബു ജഹ്ലു വരുന്നു യുദ്ധം ചെയ്യുന്നു ഹക്കിൻ്റെ ആളുകൾ വിജയിക്കുന്നു അല്ലേ ഇതല്ലേ ബദറിൽ കാണുന്നത് വളരെ മനോഹരമായി അതിലുള്ള ഓരോ സംഭവം വിശദീകരിക്കുന്നുണ്ട് നോക്കി ചൊരിന്ത് മത്തറത് പെരും കത്തറാൽ ചതുർപുറം വരും ജലം സത്റാൽ ചുഷന്ത തലമതു നടപടി തിശന്തിടൈ പുനലാൽ ഹരികൾ തുടങ്ങി ഡൈ ഹസിലാൽ അതുപോലെ എല്ലാവർക്കും അറിയുന്ന തുടരെ മദ്ളവും മറുവയൊറ്റകളും ദുടികൾ കഴിമണി ദുനികൾ താശികളല്ലേ ഏഹ് ഇതൊക്കെ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് പഴയകാല ബദർ പിസപ്പാട്ടുകളുടെ ഏഹ് ആ മഷഅള്ള ഇപ്പം നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മഴതിനില് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ആറു വരെ ബദർ പാടിപ്പറയുന്ന ബദർ പടപ്പാട്ട് കിസ്സപ്പാട്ട് പാടിപ്പറയൽ നടന്നു മാഷാ അള്ളാഹ് ഒരുപാട് ഒരുപാട് ഉസ്താദന്മാർ ഇതേക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഒരുപാട് ഒരുപാട് പേര് അത് വളരെ മനോഹരമായി അവതരിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ചരിത്ര പശ്ചാത്തലങ്ങൾ അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതൊക്കെ പുനർജനിക്കണം പഴയകാലത്ത് മാത്രമല്ല ഇതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഈമാനികമായ മാനികമായ ആവേശത്തിന് വേണ്ടി അതോടൊപ്പം വളരെ ചിന്തിച്ച് വളരെ മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വേണം അള്ളാഹു സുഹാനഹൂവാല ബദരീയങ്ങളെ കാവലി നമുക്കെല്ലാവർക്കും നൽകട്ടെ പഴയകാലം ആപ്പിളപ്പാട്ടുകളിലൊക്കെ ബദറുപ്പടപ്പാടിൻ്റെ സ്ഥാനം ചെറുതൊന്നുമല്ലായിരുന്നു പഴയകാലത്ത് നിൽക്കി എന്നിട്ടോ <ushrengal> ഹബിബായ് റസൂർല്ലാഹി സാഹു അലൈഹി വസ്ലമങ്ങളും സവാദ്ർ അലി അള്ളാഹു വനഹും തമ്മിലുള്ള സംഭവം നബി തങ്ങളുടെ ഷർട്ട് മാറ്റിയിട്ട് അറിയില്ല എല്ലാവർക്കും അയനാൽ തിരുപത്തൊൻ അയർത്ത് നോക്കി സവാദ് റതി അള്ളാഹുനഹു എന്തിനാണ് നബി നബീസ് അലൈഹി സ്വലാമ തങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലേ ഇതിനു വേണ്ടിയായിരുന്നു മധുപൂരണം കണ്ടേടേ ും അങ്ങനെ ഒരുപാടൊരുപാട് ഏഹ് പറഞ്ഞാൽ തീരുലന്ന് ഒന്ന് 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 പഴയകാലത്തെ ആ ഓർമ്മയിലേക്കൊന്ന് നിങ്ങളെ അല്പം ശ്രദ്ധ ക്ഷണിച്ചു എന്ന് മാത്രം ഓക്കെ ചിമാൻ കഥാവി സീറാറ്റിൽ ഊരെ ചീർമഹ മണിശി സീനൂർ ചീളാത് ഉറങ്ങുമ്പോൾ സീതാൽ ചീറി നസിലായേ കോമാനാരുൾ കൊണ്ട് കോടാവോരൂമുണ്ട് കോർവയാൽ വഴിക്ക് വഴി ഘോരമായി കോവിൽ അടുത്തുള്ള കോവ കോ നന്നായി ബദർ ഒക്കെ പാടുന്ന ആളുകൾ ഓരോ ഇശലും എന്തെല്ലാം എന്തെല്ലാം രൂപത്തിലാണ് പാടാറുള്ളത് അല്ലേ ഉണ്ടെന്നും മിഷ്കാത്ത് ഭാരിക്കിൽ ബന്ധിടെ ുംതിവാ മാം വിളം വിടലാം അവരമേലുള്ള ചന്ദിരനോ കതിരോനിലും തെളിവാ ഉം കൊടുക്കാർ മുകിലോ നിറം സഞ്ചരിക്ക ചതമോ മണ്ടമുടിക്കൊടുക്കാർമുകൊ നിറം സഞ്ചരിക്കാ ചതമോ അത് പൂവിനെ മഹാക്കാളകം മൊഴികേന്റെ മറ്റൊരു ലോനും വെളിപ്പെടുക അതിൻ കരുളാൽ ഉണ്ടെന്നും അല്ലേ ഇങ്ങനെ ഒരുപാട് അവസാനം അബൂജഹല് ആ ബദറിൽ ഇങ്ങനെ ആ വീണ് കിടന്നിട്ട് ഏ ആരങ്ങുണ്ടല്ലോ

നിങ്ങളെ ഞാനൊന്ന് ഒന്ന് ഒന്ന് ബദറിൻ്റെ ആ പഴയകാല ഓർമ്മയിലേക്ക് ഇതിൽ പ്രായമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും പഴയകാലത്ത് ബദർ പടപ്പാട്ടൊക്കെ ഒരുപാട് ബദർ പാരായണങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചരിത്രങ്ങളൊക്കെ കേട്ട് ആ സംഭവങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലുള്ള ആളുകളുണ്ടാവും അവരെയൊക്കെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഏതായിരുന്നാലും ബദരീങ്ങൾ ഒരു വലിയ സംഭവം തന്നെയാണ് അള്ളാഹു സുബാനഹു വച്ചാല മദരീങ്ങളെ കാവൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ബദരിയങ്ങളെ ദർജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ ഇൻഷാല്ല നമുക്ക് കിറാഹത്തിലേക്ക് വരാം ബദരീങ്ങളുടെ ഏയ് ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് ബദരീങ്ങളെക്കുറിച്ച് പാടിയിട്ടില്ലെങ്കിൽ ബദരിങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അല്ലേ ഓക്കേ നമുക്ക് കിറാഹത്തിലേക്ക് വരാം സൂറത്തുൽ ബക്കാറ ആണല്ലോ നമ്മൾ ഓതുന്നത് അല്ലേ സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി നാൽപ്പത്തി ആയത്ത് മുതലാണ് ഇന്ന് ഓതുന്നത് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم تر الى الذين خرجوا من ديارهم وهم الوف حذر الموت فقال لهم الله موتوا ثم احياهم ان الله لذو فضل على الناس ولكن اكثر الناس لا يشكرون وقاتلوا في سبيل الله واعلموا ان الله سميع عليم من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت ألم تر അലം ചറ അലന്തറ ഇവിടെയൊന്നും ശരിക്കും അങ്ങനെ ആവില്ല നമ്മുടെ സൂറത്തു അൽഫീൽ ഉണ്ടല്ലോ അലംചറ അവിടെയൊക്കെയാണ് സാധാരണ പലരും പറയലു അലന്തറ അലന്തറ എന്ന് സുഹാൻ അല്ലോ തെറ്റാണ് ഇവിടെ അലം അലംചറ സുക്കൂണെ മീമും ശേഷം അലം ചാവു ആണ് അലംചറീം إن الله لذو فضل على الناس، لذو فضل على الناس، ولكن أكثر الناس لا يشكرون وقاتلوا في سبيل الله واعلموا أن الله سميع عليم. من الذي يقرض الله قرضا حسنا يقرض دم الله إلى لعام تفخم പിന്നെ നോക്കി സ്ക്രീനിൽ നോക്കിയെല്ലാവരും ഉണ്ട് അതിൻ്റെ മേലെ ചെറിയൊരു സീനും കാണുന്നില്ലേ ശരിക്കും കാണുന്നില്ലേ യബ് ആ സാധുണ്ട് സീനുണ്ട് ചില സ്ഥലങ്ങളിലെ സാദിനെ താഴെയായിരിക്കും സീൻ എഴുതി കൊടുത്തിട്ടുണ്ടാവുക ചില പദങ്ങളിൽ ഇത് നോക്കി ആ ഇവിടെ സാദിന് താഴെയാണ് സീൻ ഇപ്പം നമ്മൾ ഓതിയ ഇവിടെയോ രണ്ടും നോക്കിയേ മുകളിലും സീൻ താഴെയും സീൻ എന്താ ഇവിടെ ഇങ്ങനെ ആ അത് നമുക്കിപ്പോൾ ഇങ്ങനെ പറയാം നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി വേറെയും കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇൻഷാ ഇൻഷാള്ള അതിൻ്റെ കുറിച്ചൊക്കെ പറയാം ഇങ്ങനെ വന്നാൽ സ്വാദും സീനും ഈ രണ്ടും ഉപയോഗപ്പെടുത്തി ഓതാം അതായത് രണ്ടും ഉച്ചരിക്കാം നമ്മുടെ കിറോഹത്തിൽ നമ്മൾ ഓതേണ്ടത് മുകളിൽ കാണുന്ന അക്ഷരം ഏതാണോ അതാണ് ഓതേണ്ടത് നന്നായി കിറാഹത്തുക നന്നായിട്ട് പഠിച്ച ആളുകളൊക്കെ ആകുമ്പോൾ വേറെ കിറാഹത്തുകളൊക്കെ ഉണ്ട് ഇൻഷാല്ല അതൊക്കെ പഠിച്ച ആളുകളൊക്കെ ആകുമ്പോൾ അവർക്ക് അതും ഇത് ഓതാം നമ്മൾ എന്ത് ചെയ്യണം മുകളിലുള്ള അക്ഷരം ഏതാണോ അതാണ് ഓതേണ്ടത് കേട്ടോ മുകളിലുള്ളത് ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല പ്രശ്നം മുകളിലുള്ളത് ഏതാണോ അതാണ് ഓതേണ്ടത് ഓക്കെ ഓക്കെ കേട്ടോ കേ എന്നതിലുള്ളതുപോലൊരു സീനും സാദും കണ്ടാൽ ഓതുക മുകളിൽ എഴുതിയത് ഏതോ അതുകൊണ്ടവിടം എന്നാൽ അല്ലേ മുകളിൽ എഴുതിയതേതോ ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي الله مبعث لنا ملكاً نقاتل في سبيل الله قال هل عسيتم ان كتب عليكم القتال الا تقاتلوا قالوا وما لنا الا نقاتل في سبيل الله وقد اخرجنا من ديارنا وابنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين. Okay. ألم تر إلى الملإ من بني إسرائيل من بعد موسى إذ قالوا لنبي له مبعث لنا، إذ قالوا لنبي له مبعث لنا ملكا نقاتل في سبيل الله. قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا. قالوا: وما لنا ألا نقاتل في سبيل الله. وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم. والله عليم بالظالمين. بكي وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أن يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال. قال ان الله اصطفاه عليكم وزاده بسطه في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لا لكم إن كنتم مؤمنين أوكي وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا إيه؟ إن الله قد بعث لكم طالوت ملكا قالوا أنا يكون له الملك علينا ونحن أحق بالملك منه ولم يؤت من المال شركة شديك قال إن الله اصطفاه عليكم وزاده بس 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 طاء بس طاء طاء عندنا بجاري جه سينين سادة كان okay. بس في العلم والجسم نرتيا شديش والله يؤتي ملكه من يشاء والله واسع عليم وقال لهم نبيهم ان آية ملكه ان يأتيكم التابوت فيه سكينة من ربكم فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة ും ഇന്ന് മതി അല്ലേ എല്ലാവരും എല്ലാവരും ആ ബദലീങ്ങളെ സ്മരിക്കണം ബദലീങ്ങളെ പേരിൽ യാസീനോദണം ബദുർമൌലിതൊക്കെ ഓതണം ദു ചെയ ചെയ്യണം അള്ളാഹു സുബനഹുല ബദലീങ്ങളെ കാവൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ബദരീങ്ങളെ ഗുരുത്വവും ബദരീങ്ങളെ പൊരുത്തവും അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പഠിച്ചവനെ ബദരീങ്ങൾ ബദരീങ്ങളെ കാവൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ അല്ലോ ചതിരീപ് കുടുംബത്തിലെ ഒരുപാട് ആളുകളുണ്ട് ആയിരക്കണക്കായ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുരാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷവനെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളറിയുന്ന അല്ലോഹ് ബദലീങ്ങളെക്കൊണ്ട് അവർക്ക് നീ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലോ ഞങ്ങളെല്ലാ ഹയറായ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ അള്ളാഹ് രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണേ അള്ളാഹ് പഠിച്ചവനെ ഏറ്റവും പുണ്യകരമായ രാവുകളൊക്കെയാണ് ഈ റമലാനിൻ്റെ മുഴുവൻ പുണ്യവും ബറക്കത്തും സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് ആമീൻ വസ്ലമ വല സീദന മുഹമ്മദ് വർഹമുല്ലാഹി വാത്ത صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالغادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدر No. no.